കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി മുതൽ ഇസ്രയേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം 4 മാസവും 2 ആഴ്ചയും പിന്നിടുകയാണ്. മലയാളത്തിലെ പല മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സുഖിപ്പിക്കാനും വേണ്ടിയിട്ട് അതാ ഇസ്രയേൽ തോൽക്കുന്നു, ഇസ്രയേലിന് ഇനി വേറെ രക്ഷയില്ല, ഇസ്രയേൽ ഇതോടെ കഴിഞ്ഞു, ഇസ്രയേൽ ഇതാ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ വീരവാദം മുഴക്കിയ അതേ മാധ്യമ പ്രവർത്തകർ, അതേ നാവുകൊണ്ട്, അതേ വാകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകൾ നമ്മൾ കണ്ടു. അതായത് കനത്ത തിരിച്ചടിയാണ് ഹമാസിന് ഈ ഗാസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ അതിഭീകരമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹമാസ് പതറിപ്പോയിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇസ്രയേലിനെ വില കുറച്ച് കാണരുത് എന്ന് എത്രയോ മുമ്പ് തന്നെ നമ്മൾ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് മാധ്യമങ്ങൾ അത്രത്തോളം നിസാരവൽക്കരിച്ച് വാർത്തകൾ ചെയ്യുന്ന കാണുമ്പോഴാണ് നമ്മളത് പറയുന്നത്. ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ ശക്തിയല്ല, ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ആണവായുധ ശക്തിയാണ്. 80 മുതൽ 1250 വരെ ആണവായുധങ്ങൾ കയ്യിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ്. ആ നിലയിലേക്ക് ആ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് അമേരിക്ക തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേൽ ഇന്ത്യയെക്കാളും അമേരിക്കയെക്കാളും റഷ്യയെക്കാളും പവർഫുൾ ആണെന്നല്ല, പക്ഷേ ഇസ്രയേൽ ഒട്ടും മോശമല്ല എന്നാണ്. ഇസ്രയേൽ പല രംഗത്തും മികച്ച രാജ്യമാണ് എന്നാണ്. അമേരിക്കയുടെ സഹായത്തോടെ പലതും ഇസ്രയേൽ നേടിയിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അമേരിക്കയുടെ സംരക്ഷണം എക്കാലവും ഇസ്രയേലിലുണ്ടാകും. യൂറോപ്പ് ഇസ്രയേലിനെ വിട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ എക്കാലവും ഇസ്രയേലിന് തണലായിട്ട് കൂടെ കാണും. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു മീനല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ദാ ഇസ്രയേൽ തോറ്റമ്പി. പലരും കമ്പയർ ചെയ്തത് ഈ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടില്ലേ എന്ന സംഭവമായിട്ടൊക്കെയാണ്. 10-20 വർഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അമേരിക്കയുടെ ഒരു പാവ ഭരണകൂടമാണ് ഭരിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക മടുത്ത് അവിടെ ഉപേക്ഷിച്ചു പോയതാണ്. അമേരിക്ക അവിടെ ഉപേക്ഷിച്ചു പോയാൽ താലിബാൻ തീർച്ചയായും അവിടെ തലവെക്കും. താലിബാനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക സാധ്യമേ അല്ല. താലിബാൻ ഏത്, അഫ്ഗാനി ഏതെന്ന് തിരിച്ചറിഞ്ഞെങ്കിലല്ലേ അത് സാധിക്കൂ. അഫ്ഗാനിലെ ജനങ്ങൾക്കിടയിലാണ് താലിബാന് വേരുള്ളത്. അതുകൊണ്ടാണ് താലിബാനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തത്. അത് ഇപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേലിന് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് തന്നെ വരാം. കാരണം മറ്റൊന്നുമല്ല, ഹമാസിൽ പെടുന്നവരാര് അല്ലെങ്കിൽ ഗാസയിലെ സാധാരണ പലസ്തീനിയൻസ് ആര് എന്ന് ചോദിച്ചാൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. അപ്പോൾ അതുതന്നെയാണ്, അവർക്കിടയിൽ തന്നെ ഇവരുണ്ട്. ഇത് രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നിടത്താണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചറിയ പ്രയാസമാണ്. പക്ഷേ ഇവിടെ തന്ത്രപരമായിട്ടാണ് ഇസ്രയേൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഗാസയിൽ നിന്ന് അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, ഇത് ഇസ്രയേൽ അങ്ങനെ ചുമ്മാ അങ്ങ് നിർത്തിയിട്ട് പോകാനൊന്നും തുടങ്ങിയ യുദ്ധമല്ല. നോക്കൂ, ഒരു മിസൈൽ ഇസ്രയേൽ ഈ ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അയക്കുമ്പോൾ മില്യൺ കണക്കിന് ഡോളറാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഒരു മിസൈല്, ഒരു ബുള്ളറ്റ്, ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. നമ്മളിത് നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞു കളഞ്ഞു. ഒരു മിസൈൽ ഉണ്ടാക്കാൻ 1,000,000 രൂപ ആവശ്യമാണ്, 1,000,000,000 രൂപ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ വളരെ പണം ചിലവുള്ള ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത്. ഈ പണം മുടക്കി യുദ്ധം ചെയ്യുമ്പോൾ ബിസിനസ് കണ്ണോടുകൂടി തന്നെ നിങ്ങൾ അതിനെ കാണുക. 2,000,000,000 രൂപ മുടക്കി ഒരു യുദ്ധം ചെയ്യുമ്പോൾ റിട്ടേൺ വേണ്ടേ തിരിച്ച്? ഇസ്രയേൽ റിട്ടേൺ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ഗാസ മുനമ്പിനെ തന്നെയാണ്. അതല്ലാതെ ഒന്നും ഇസ്രയേൽ അവിടെ നിന്ന് എടുക്കാനില്ല, ഒരു നിധിയുമില്ല അവിടെ. ഗാസ മുനമ്പ് കിട്ടിയാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തീര മേഖല വളരെ വലുതായിട്ട് മാറും. അതോടൊപ്പം തന്നെ ഇസ്രയേൽ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അത്രയും കടലിൻ്റെ നിയന്ത്രണം കൂടി നിർത്തിക്കൊണ്ട് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് അവർ വിചാരിക്കുകയാണ്. കാരണം ഈ ഇസ്രയേലിന് ഇടയിൽ നിൽക്കുന്ന ഈ ഗാസ മുനമ്പ് എക്കാലവും തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് ഇസ്രയേൽ കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഗാസയിലുള്ള ജനങ്ങളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കാമെന്ന് തന്നെയാണ്. ഇതിന് ആരാണ് അവസരം ഒരുക്കി കൊടുത്തതെന്ന് ചോദിച്ചാൽ ഹമാസാണ് അവസരം ഒരുക്കി കൊടുത്തത്. 7 ഒക്ടോബർ ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇസ്രയേലിനൊരു ഫ്രീ ഹാൻഡ് അവിടെ കിട്ടില്ലായിരുന്നു, ഇസ്രയേലിനൊരു തിരിച്ചടിക്ക് അവസരം ഉണ്ടാകില്ലായിരുന്നു. 7 ഒക്ടോബർ ആരാണോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് അവരാണ് ഗാസയിലെ ജനങ്ങളുടെ, പലസ്തീനിലെ ജനങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ വിഷയത്തെ നിങ്ങൾക്കൊരിക്കലും ശരിയായ രീതിയിൽ സമീപിക്കാൻ സാധിക്കില്ല. നമ്മൾ പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നു, സങ്കടങ്ങളെക്കുറിച്ച് പറയുന്നു, ദേശം നഷ്ടപ്പെട്ട ജനതയെക്കുറിച്ച് പറയുന്നു, നമ്മൾ ഇസ്രയേലിൻ്റെ ക്രൂരതയെക്കുറിച്ചും പറയുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് 2 രാഷ്ട്രങ്ങൾ എന്ന നിലപാടാണ് ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രയേൽ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനും ഇസ്രയേലും 2 രാജ്യങ്ങളായിട്ടുണ്ടാകണമെന്നാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. നമ്മൾ കുടിയേറ്റങ്ങളുടെ കണക്ക് പറഞ്ഞാൽ ഇസ്രയേൽ അവരുടേതാണ് ഈ ലാൻഡ് എന്ന് അവകാശപ്പെട്ടാൽ അവരെയും തെറ്റു പറയാൻ പറ്റില്ല. കുടിയേറ്റത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ഏത് വർഷം തൊട്ടുള്ള കുടിയേറ്റം നമ്മൾ എടുക്കുമെന്ന ചോദ്യം അവിടെ വരും. 100 വർഷമാണോ 1,000 വർഷമാണോ? അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ ജൂതന്മാരുടേതല്ല അതെന്ന് നമ്മൾ പറയുമ്പോൾ 1,000,000 വർഷങ്ങൾക്ക് മുമ്പ് അവരവിടേക്ക് കുടിയേറി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും അവിടെ ഉണ്ടെന്നാൽ, അവരവിടെ ഉപേക്ഷിച്ചു പോയപ്പോൾ മറ്റ് മനുഷ്യർ അവിടേക്ക് കുടിയേറി. അപ്പം അതുകൊണ്ട്
മണ്ണിന് ഉടമസ്ഥനില്ല, മണ്ണിനങ്ങനെ സ്ഥിരമായ ഒരു ഉടമസ്ഥനും ഇല്ല. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണൊക്കെ പണ്ട് ആരുടേതൊക്കെയോ ആയിരുന്നു, അതിനും മുമ്പ് ദിനോസർ ചവിട്ടി നടന്ന മണ്ണാണ്. അപ്പം അതുകൊണ്ട് മണ്ണിന് സ്ഥിരമായ ഒരു ഉടമസ്ഥനൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും രാജ്യങ്ങളുണ്ട്, അതിർത്തികളുണ്ട്, കാലാകാലങ്ങളിൽ അത് ചെറുതാവുകയോ വലുതാവുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭാരതം എടുക്കാം, നമ്മുടെ ഇന്ത്യ എടുക്കാം, ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന ഒരു ഇന്ത്യ ആയിരുന്നില്ലേ? അഫ്ഗാനിലെയും ഇറാനിലെയും അതുപോലെ തന്നെ ചൈനയുടെയും, അതായത് ഇന്നത്തെ ടിബറ്റിൻ്റെയും ഒക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അത് ഒരു രാജ്യമായിരുന്നില്ലേ ഒരു കാലത്ത്, മൗര്യ സാമ്രാജ്യ കാലത്ത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ചേര ചോള കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോളന്മാരുടെ കാലത്ത് നമ്മൾ നമ്മുടെ ഇന്തോനേഷ്യയും അതുപോലെ മലേഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് റീജിയൻസ് ചേർന്ന ശ്രീലങ്കയും മാലിദ്വീപും ഒക്കെ ചേർന്ന ഒരു വിശാലമായ രാജ്യമായിരുന്നില്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം അതെല്ലാം നമ്മുടേതാണെന്ന്, നമ്മുടേതായിരുന്നു ഒരിക്കലെന്ന്. അതിലൊന്നും വലിയ അർത്ഥമില്ല. 1950 1800 അത്തരത്തിൽ സംഭവിച്ചു പോയ കുറേ കാര്യങ്ങൾ തിരുത്താൻ പറ്റാത്തവയാണ്. ഇപ്പം അവിടെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ട്. ഇനി വേണ്ടത് പൂർണ്ണ അധികാരങ്ങളുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരു പരമാധികാര പാലസ്തീനാണ്. അതിനുവേണ്ടി സംസാരിക്കുന്നതിന് പകരം ഇസ്രയേലിലുള്ള 1 crore വരുന്ന ജൂതന്മാരെ ഉന്മൂലനം ചെയ്ത് നമ്മൾ അതിനെ അവിടെ ഒഴിവാക്കിയിട്ട് പലസ്തീൻ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നതിന് വിഡിതമാണ്. ഇവിടെ നമ്മുടെ പലസ്തീനെ സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് നടത്തിയ 7 October ആക്രമണം ഗാസ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു, അത് നശിപ്പിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ പോയി ആക്രമിക്കുമ്പോൾ ഹമാസിന് നന്നായിട്ടറിയാം തിരിച്ചടി ഉണ്ടാകുമെന്ന്. അതറിഞ്ഞുകൊണ്ട് സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുത്ത ഹമാസ് അല്ലേ ഇവിടെ എല്ലാത്തിനും ഉത്തരവാദി? ആ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഗാസയിലെ ജനങ്ങൾക്ക് ലോകത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം പലസ്തീൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായിട്ട്. നോക്കൂ, ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹമാസ്, പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ, അതുപോലെ പോപ്പുലർ റെസിസ്റ്റൻസ് എന്ന് വേണ്ട ഒരു എത്രയോ സംഘടനകളാണ് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇസ്രയേലിൻ്റെ വിജയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലസ്തീനെ, വിശേഷിച്ച് ഹമാസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ളായി വന്നു, യമനിലുള്ള ഹൂതികൾ വന്നു, അതുപോലെ തന്നെ എത്രയോ സംഘടനകൾ വന്നു. ഇതിനൊന്നും ഇവരെ, ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. ആരാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? യു എനിൽ എത്രയോ അറ്റംപ്റ്റ് ഉണ്ടായി, US യൂറോപ്പും ഒരിക്കലും ഇസ്രയേലിനെ കൈവിടാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേൽ വെറുതെ ഇരിക്കാനും പോകുന്നില്ല. ഇസ്രയേൽ വളരെ പവർഫുള്ളായി കഴിഞ്ഞു എന്നുള്ളതാണ് റിയാലിറ്റി. മിഡിൽ ഈസ്റ്റിലെ മോസ്റ്റ് പവർഫുൾ രാജ്യമാണ്. അതിനുശേഷമേ ഇറാനും സൗദിയും UAE ഒക്കെ വരുള്ളൂ. ഇസ്രയേൽ അത്രയും പവർഫുള്ളാണ്, അതിലൊക്കെ ഉപരി ആണവായുധ ശക്തിയാണ്. ഇസ്രയേലിനെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമേ അല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സത്യം പറഞ്ഞാൽ കുറേ മനുഷ്യർ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഹമാസ് എന്തോ ഇസ്രയേലിനെ ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഇസ്രയേലിന് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് പലരും ഇരിക്കുന്നത്. അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരിച്ചു വീഴുന്ന ജനങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്? ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഏതാണ്ട് 30,000 മനുഷ്യരാണ് ഈ യുദ്ധത്തിൽ ഇതുവരെ മരണപ്പെട്ടിരിക്കുന്നത്. 69,000 പേർക്ക് പരിക്കുകൾ പറ്റി, 7,800 പേര് മിസ്സിംഗാണ്. ഇതിൽ കുറേ പേര് മരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. 1,000 ഹമാസ് പോരാളികളെ ഇസ്രായേൽ സൈന്യം വധിക്കുകയുണ്ടായി. 200 പേരെ പിടിച്ചെടുത്തു. ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 1,459 ടോട്ടൽ കാഷ്വാലിറ്റി. 10,000 പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 254 പേരെ അവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഹമാസ്. ഒരാളും മിസ്സിങ്ങാണ്. ഇതാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ ഇതുവരെയുള്ള കണക്കുകൾ. ഇവിടെ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അത്രയും വന്നിരിക്കുന്നത് ഗാസയിലാണ്, പലസ്തീൻ ജനതയ്ക്കാണ്. അതിന് കാരണക്കാരാരെന്ന് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ നിർബന്ധിതരാവുകയാണ്. ഹമാസിൻ്റെ 7 October ഈ ഗാസ എന്ന് പറയുന്ന നഗരത്തെ, ആ ഒരു പ്രവിശ്യയെ ഇന്ന് നശിപ്പിച്ചു കളഞ്ഞത്.